ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വള, അതായത് നമ്മളെ വീട്ടിൽ ഇപ്പോൾ യൂസ് ചെയ്യാതെ കിടക്കുന്ന വളകളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഫംഗ്ഷന് എന്തെങ്കിലും ഈ ഡ്രസ് കോഡിനൊക്കെ ഒരുപാട് ഇതുപോലെയുള്ള വളകളൊക്കെ വാങ്ങിച്ചു വെച്ചതൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് നീ വെറുതെ കിടക്കുകയാണെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് വാ. അത് വെച്ചിട്ട് അടിപൊളിയായിട്ടൊരു സാധനമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താണുള്ളത് നോക്കാം. അതിനുവേണ്ടി ഞാനിത് അവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് പീസിനെ വേണം. എന്നിട്ട് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്ത് ഒരു വളത ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്ത വളത കാർഡ്ബോർഡിൻ്റെ ഈ ഒരു രണ്ട് ഭാഗത്തായിട്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിനിടയിലായിട്ട് ഞാനിങ്ങനെ വളകൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര ഗ്യാപ്പ് ഉണ്ടോ അതിനനുസരിച്ച് വളൻ്റെ എണ്ണം കൂട്ടുക കേട്ടോ. ഇവിടെ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉള്ളപ്പോൾ ഞാൻ രണ്ട് വളയും കൂടിയാണ് സ്റ്റിക്ക് ചെയ്തത്. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും വള. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്ലൂ ഗൺ കയ്യിലില്ലാത്തവരാണെങ്കിൽ ഈ കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വള അറേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് സെലോ ടേപ്പോ അല്ലെങ്കിൽ മാസ്കിൻ ടേപ്പോ എന്തെങ്കിലും ടേപ്പ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയൊരു കോമ്പസോ പോയിൻ്റുള്ള എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് ഇത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതേപോലെ പുറത്തെ സൈഡിലും ഹോൾ ഉണ്ടാക്കുക. അടുത്തത് ഇതാ, ഞാനിവിടെ കുറച്ച് കട്ടിലുള്ള ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. അതൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ ത്രെഡ് ഇവിടെ കാണിക്കുന്ന പോലെ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ത്രെഡിൻ്റെ രണ്ട് എൻഡ് ഭാഗം കൂടി കൂട്ടി കെട്ടി കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കെട്ട് സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം ഇതിങ്ങനെ റെഡിയാക്കി കൊടുക്കേണ്ടത്. അടുത്തത് ഞാൻ ആ കാർഡ്ബോർഡ് പീസിൻ്റെ അതേ മെഷർമെൻറ്റിൽ ഒരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്ലിറ്റർ പേപ്പർ തന്നെ വേണമെന്നില്ല, കളർ പേപ്പറോ ഇല്ലെങ്കിൽ പ്രിൻ്റഡ് പേപ്പറോ അങ്ങനെ എന്ത് പേപ്പർ കയ്യിലുണ്ടെങ്കിലും എടുത്തോളൂ, അത് പ്രശ്നമില്ല. അപ്പോൾ ഇത് ബാക്കിൽ ഇങ്ങനെ സ്റ്റിക്കർ ഉള്ള ടൈപ്പാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ ഞാൻ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഗ്ലിറ്റർ പേപ്പറൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. നല്ല കറക്റ്റായിട്ട് തന്നെ വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനതവിടെ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. കയ്യിലുള്ളതുകൊണ്ട് മാത്രം എടുത്തതേ ഉള്ളൂ ഞാൻ. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഫ്ലവർ ഇല്ലെങ്കിൽ വേറെ എന്താ ഈ ബീഡ്സോ ഇല്ലെങ്കിൽ ഷോ ബട്ടൻസ് അങ്ങനെ എന്തുണ്ടെങ്കിലും എടുത്തുള്ളൂ, പ്രശ്നമില്ല. അത് ഇതാ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ അപ്പുറത്തെ സൈഡിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ രണ്ട് എൻ്റെ ഭാഗത്തും ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം ഫ്ലവേഴ്സ് തന്നെ റെഡ് കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഓരോന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ വന്നപ്പോൾ അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കയ്യിൽ എന്താണുള്ളത് അതൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ബോർഡർ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക, അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായോ, ഞാൻ ഹാങ് ചെയ്തിട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ വോളിൽ ചുമ്മാ ഹാങ് ചെയ്തിട്ടാലും കാണാൻ ഭംഗിയാണ്. എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഹോംനോ ഡ്രീംസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയാലും കൂടുതൽ ഭംഗിയായിരിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആവണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് അവിടെ ചെയ്തിട്ടുള്ളത് കണ്ടോ, കുറച്ച് ബെൽറ്റൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ബെൽറ്റൊന്നും വെക്കാൻ കറക്റ്റ് ഒരു സ്പേസൊന്നും വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ ബെൽറ്റ് കറക്റ്റ് സ്ഥലത്ത് നിൽക്കും ചെയ്യും, ഏത് സമയത്ത് പോയാലും നമുക്ക് എടുക്കാനും പറ്റും. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.